എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോളേ ഇന്ന് നമ്മളെ ചേറാൻ്റെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളത്തു നിന്ന് നമ്മളതാ ഈ ഒരു കുളത്തു നിന്ന് നമുക്ക് ഒരുപാട് പരലുകളെ പിടിച്ച് നമുക്കൊരു കൊടുക്കാണ്ട് ഏകദേശം ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇതിൽ ബ്രീഡായി വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ബ്രീഡാണെന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഏതായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോസിലോട്ട് പോവാം. അങ്ങനെ നമ്മളെ വലിയ കുളത്തിലോട്ട് ഇറങ്ങുകയാണ്. ഒരുപാട് മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അതിലുള്ള കുഞ്ഞുങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമ്മളെ വയമ്പിൻ്റെ കുഞ്ഞുങ്ങളും നെടുങ്കൂറ്റാമ്പാരലിൻ്റെ കുഞ്ഞുങ്ങളാണ്. കണ്ടോ, ഈ കണ്ടൊക്കെ ക്ലിയർ ഉണ്ടോ എന്നറിയില്ല. അത്യാവശ്യം നല്ല ഒരു ഒറ്റ കോരലിന് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടേണ്ട ഒരു ഒരു കൂട്ടത്തോടെ നടക്കട്ടത് ഈ ഭാഗം. നമുക്ക് ഏതായാലും ആ വല എടുത്തുകൊണ്ട് നമുക്ക് കോരിക്കണ്ട് നമുക്ക് ഇവർക്ക് തീറ്റ കൊടുക്കാം. ഈ ഒരു മെത്തേഡ് നമ്മൾ ഒഴിവാക്കി വേറൊരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നാച്ചുറലായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വരാലിനെയും ചേറാലിനെയും സിമ്പിളായിട്ട് ഫുഡിൻ്റെ ചിലവ് കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് ഞാൻ ചെറിയൊരു രീതിയേ ചെയ്യണുള്ളൂ. നമുക്കിനി അത് ബൾക്കായിട്ട് വലിയ രീതിയിൽ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലത്തെ മത്സ്യക്കുഞ്ഞുങ്ങളെ മെല്ലെ പിടിച്ചെടുക്കുകയാണ്. വല്ലാതെ കിട്ടിയില്ല, കാരണം വെച്ചാൽ കയ്യിൽ ക്യാമറ ഉണ്ടായതുകൊണ്ട് നമുക്കിത് ഒറ്റ കൈ കൊണ്ട് നല്ല ഫോഴ്സിൽ കോരുമ്പോഴേ കുഞ്ഞുങ്ങൾ അത്യാവശ്യം കിട്ടണുള്ളൂ കേട്ടോ. കൂട്ടത്തോടെ നടക്കണം, നല്ല ഒരു അത്യാവശ്യം നല്ല കൂട്ടമുണ്ട്. ജസ്റ്റ് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ, ഒരു കാര്യമില്ല. അതിന് നമ്മൾ ക്യാമറ കയ്യിലുണ്ടായതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം വലയുടെ ലോഡും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ലോഡും ഇതെല്ലതും കൂടി ആയിട്ട് നമുക്ക് ആ പെട്ടെന്നാണ് കോരാൻ കഴിയണില്ല. ജസ്റ്റ് കോരിയിട്ട് ഇപ്പോൾ ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇതെല്ലാം കിട്ടണം. നമ്മളിപ്പോൾ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കോരുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടും. ഇതിൻ്റെ ഒരു 4-5 ഇരട്ടിയോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഇത്തിരിച്ചങ്ങനെ കളക്ട് ചെയ്ത് കണ്ട് നമുക്ക് തൽക്കാലം നമ്മൾക്ക് വരാലിൻ്റെ കുഞ്ഞു വരാലല്ല ചേറാൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തീറ്റ കൊടുക്കുക. ചേറാൻ്റെ കുഞ്ഞുങ്ങൾ ഇതുപോലത്തുള്ള പരലുകളെയാണ് കഴിക്കാറ്. നമുക്ക് പെല്ലറ്റ് ഫീഡിലോട്ട് മാറ്റി, പക്ഷേ പെല്ലറ്റ് ഫീഡിലോട്ട് കൺവേർട്ടായി കിട്ടുന്നില്ല. നമുക്ക് ഇത്തിരി ഒരു 10-40 ഏകദേശം കൺവേർട്ട് ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് സെറ്റാക്കാം. വെള്ളം കയറി ഇത്ര ചെറിയ കുഞ്ഞുങ്ങളെ കിട്ടിയത്. ആ ചണ്ടിയും കച്ചറകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ബക്കറ്റിലോട്ട് കളക്ട് ചെയ്തിടാം. നമ്മൾ അതിലൊക്കെ കുഞ്ഞുങ്ങളാട്ടോ, വരാലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അതുപോലെ തന്നെ തിലാപ്പിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ. ഇതോ കണ്ട, ഇത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരു 4-5 കോരൽ കോരിയിട്ടുണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന്. പക്ഷെ ഇത്രയല്ല കിട്ടാറ്. നമുക്ക് ഏകദേശം ഒരുപാട് ഇതിൻ്റെ ഒരു 4-5 ഇരട്ടിയോളം നമുക്ക് സാധാരണ കിട്ടാറുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ തീറ്റ കൊടുക്കാൻ പോവാം. അപ്പോൾ പരലിൻ്റെ കുട്ടികളെ നമ്മളിപ്പോൾ മുകളിലത്തെ ടാങ്കിലോട്ട് കൊടുന്ന് വെച്ച്, ചെറിയ ടാങ്കിലാട്ടാ ചേറാനുള്ളത്. ഇത് വയമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. വയമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഒറ്റ നമുക്ക് 15 ദിവസം കൂടുമ്പോൾ അവരിങ്ങനെ ബ്രീഡ് ആയതുകൊണ്ടേ ഇരിക്കും. ബ്രീഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. പക്ഷേ ഇവരുടെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ 2-3 സൈസ് അവർ സൈസ് വരുള്ളൂ. ഇപ്പോൾ പക്ഷേ ഇവരെ കഴിക്കാൻ ഭക്ഷിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പൊരിച്ച് നെരിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഹാർവസ്റ്റിൻ്റെ ടൈമിലൊക്കെ നമുക്ക് ഒരു 100-150 kg തന്നെ നമുക്ക് വയമ്പ് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. നൈസ്. ഇത്തിരി ഡെഡായി, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പക്ഷേ നമുക്ക് ഏതായാലും ഇവർക്ക് തീറ്റ കൊടുക്കണം ചെറിയ ഡ്രമ്മിലാട്ടോ. അപ്പോൾ ഇവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പരലുകളായിട്ട് ഇവിടെ വന്നു. കണ്ട വരാലല്ല ചേറാൻ, എപ്പോഴും ഈ വരാലിൻ്റെ വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് ഈ ചേറാൻ്റെ പേര് മാറുകയാണ്. ഇത് ചെറുമീൻ ചേറാൻ എന്നൊക്കെ പറയട്ടോ. അത്യാവശ്യം കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 1000-1500 കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ ഈ ഇതേപോലെ തന്നെ രണ്ട് ടാങ്കിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവർക്ക് നിങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ്. നമുക്ക് എത്ര ചെറിയ വെള്ളത്തിലും അവർ തീറ്റ എടുക്കട്ടോ. ഇവർക്ക് ഈ പേടി എന്ന് പറഞ്ഞൊരു സംഗതി ഇവർക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇവർ തീറ്റ എടുക്കുകയും ചെയ്യും, പിന്നെ കഴിക്കുകയും ചെയ്യും. കണ്ടോ, ഞാനിപ്പോൾ ആ ടാങ്കിലും ഈ ടാങ്കിലും വരാലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഛേ, വരാൽ എന്നല്ല, വീണ്ടും പറയേണ്ടത് ചേറാൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നാവും. കാരണം വെച്ചാൽ നമുക്ക് ഈ ചണ്ടി കച്ചറകൾ, ചണ്ടി എന്ന് പറയണമെങ്കിൽ ആ കച്ചറകളൊക്കെ നമ്മളിവിടെ ചണ്ടി എന്നൊക്കെ പറയും. നിങ്ങളവിടെ എന്താണെന്ന് പറയാനറിയില്ല. ഏതായാലും അത് അത്രയും നമുക്ക് പരലുകൾ കിട്ടിയിട്ടുണ്ട്.
ഈ പരലുകൾ തന്നെ നമ്മൾ ഇനി തീറ്റ കയറ്റി കൊടുക്കുന്നത്. ഇതിപ്പോ ഒരു 1 inch 6 inch കണ്ട് കണ്ടുള്ള സൈസുള്ള വയമ്പിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ, നല്ല ടേസ്റ്റുള്ള കുഞ്ഞുങ്ങളാണ്. നെരിക്കി മൊരിച്ചെടുക്കണമെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇത്തിരി എടുത്ത് കണ്ട് ജസ്റ്റ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ അടുത്തുനിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഇവർക്ക് ഈ പേടി എന്ന് പറഞ്ഞൊരു സംഗതി, തീറ്റ എടുക്കുമ്പോൾ ചില മീനുകൾ ആണ് അത്രയും നല്ല വെട്ടോട് വെട്ടാണ്. ഈ ഒരു കാഴ്ച നമുക്കിങ്ങനെ കാണാം. ഞാൻ ഇപ്പോൾ ഇനിയിപ്പോൾ സംസാരിക്കണില്ല, അവിടെ അത്രയും സെറ്റിലാണ് അവർ കഴിക്കുന്നത്. ഓടിച്ചിട്ട് വെട്ടാണ്. നമ്മൾ ചേറാനും വരാലിനും ആയിട്ട് നമ്മൾ വയമ്പിനെ അതുപോലെ തന്നെ പരലുകളെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് തീറ്റച്ചെലവ്, നമുക്ക് 10% തീറ്റച്ചെലവ് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ലൈഫുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫീഡുകളാണ് നമ്മൾ സാധാരണ കൊടുക്കാറ്. അപ്പോൾ ഇവർക്ക് ഇത് മൊത്തമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടോ. നമുക്ക് ഏതായാലും അവിടെ ബാക്കി വെച്ചിട്ട് ഒരു കാര്യമില്ല, ഇവർ തിന്ന് തീർക്കട്ടെ. നമുക്കിതിൽ ഏകദേശം ഒരു 1800 കുഞ്ഞുങ്ങൾ ഈ ഒരു ടാങ്കിലുണ്ട്. ഇവർക്കുള്ള ഫുഡാണ് ഞാനിപ്പോൾ കൊടുത്തത്. ഇനിയിപ്പോൾ അടുത്തത് ക്യാമറ ഒക്കെ മാറ്റി വെച്ചതിൻ്റെ ശേഷം വേണം ബാക്കി പോയി കോരി മറ്റുള്ളവർക്കൊക്കെ കൊടുക്കാൻ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റേണ്ട കൃഷി തന്നെയാണ് വരാലും അതുപോലെ തന്നെ എല്ലാ മത്സ്യകൃഷിയും. പക്ഷേ നമുക്ക് തീറ്റച്ചെലവ് വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാം. കൂട് കൃഷിയാക്കി കണ്ട് നമുക്ക് പുറത്ത് പരലുകളെ വളർത്തിയിട്ട് കൂട്ടിൽ ഈ വരാലിനെയും ചേറാനെയും ഒക്കെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കുക. എന്നാലും നമുക്ക് തീറ്റച്ചെലവ് പകുതിയല്ല, മുക്കാലും നമുക്ക് കുറച്ചെടുക്കാം. പിന്നെ നമുക്ക് തീറ്റ കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ ഹാപ്പയിലോട്ട് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പെല്ലറ്റ് ഫീഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീഡുകൾ നമ്മൾ കൊടുക്കണം. ഈ ഹാപ്പയിലോട്ട് ഈ പരലുകളെ ആകർഷിക്കുന്ന ഏത് ഫുഡും നമ്മൾ ഹാപ്പയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവർക്ക് കഴിക്കാൻ ഈ പരലുകൾ ഹാപ്പയുടെ ഉള്ളിലോട്ട് കയറും. അപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ എങ്ങനെയെന്നുള്ള അടുത്ത വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഫിഷിങ് മാത്രമല്ല ഒരുപാട് വീഡിയോസുകൾ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാണ്ട് പിന്നെ ഒരുപാട് ടെക്നിക്കുകളും ടിപ്സുകളൊക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊടുത്ത പരലുകൾ വയമ്പിൻ്റെ കുഞ്ഞുങ്ങളെ എല്ലാവരും വെട്ടിക്കഴിച്ച് അത് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. വയറൊക്കെ ഫുള്ളായി നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങൾക്ക്, സോറി ചേറാൻ്റെ കുഞ്ഞുങ്ങൾക്ക്. ഇത്തിരി ഡെഡായ പരലിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ ബാലൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അവരെ വയറ് നിറഞ്ഞുകൊണ്ട് അവർ ബാക്കി അവിടെ വെച്ചതാണ്. ഇത്തിരി ഡെഡായതൊക്കെ അവർ ചെറിയ ജീവികളിലൊക്കെ അവർ പെട്ടെന്ന് തിന്ന് തീർത്തു ആദ്യം തന്നെ. പിന്നെ അവരിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓരോന്നോരോട് ഒരു 5 minutes കൊണ്ടാണ് ഇത് എല്ലാം തിന്ന് തീർത്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ചേറാൻ്റെ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോസിലും കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മളെ കയ്യിൽ ചേറാൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ട് വേണം ഉറപ്പ് വരുത്തിയിട്ട് വേണം ബുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക.